അടുത്തതായി കേരള ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനും പ്രഗത്ഭവാഗ്മിയും ചിന്തകനുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദസിനെ മന്നത്തു പത്മനാഭനും സാമൂഹ്യനീതിയും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി സാദരം സവിനയം ക്ഷണിക്കുന്നു. സമാരാധ്യനായ അധ്യക്ഷൻ, വേദിയിലുള്ള മറ്റ് പ്രമുഖ വ്യക്തികളെ, സ്നേഹ സമ്പന്നരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലത്തില് ഒരു ജ്യോതി നക്ഷത്രമായി തിളങ്ങി നിന്ന മന്നത്തു പത്മനാഭനും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ നീതി സംബന്ധിച്ച സംഭാവനകളും എന്ന വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് എനിക്ക് ലഭിച്ച ഈ ഭാഗ്യം എൻ്റെ ജീവിതത്തിലെ മഹാസൗഭാഗ്യങ്ങളിലൊന്നായി ഞാൻ കരുതുകയാണ്. ക്ലിപ്തമായ സമയപരിധി നിർണയിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഭാരതകേസരി ശ്രീ മന്നത്തു പത്മനാഭൻ കഴിഞ്ഞ നൂറ്റാണ്ടിലെ മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യ സമര ഭൂമികയിൽ ഭാരതാംബയുടെ വിമോചനത്തിനായി പോരാടിയ ദക്ഷിണാശാലിയായ രാജ്യസ്നേഹിയായിരുന്നു. നായർ സമുദായത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി മാത്രമല്ല, സകല സമുദായങ്ങളുടെയും സാംസ്കാരിക പുരോഗതിക്കായി സ്വജീവിതം സമർപ്പിച്ച മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. 1878 ജനുവരി മാസം 2 ജനിച്ച് 1970 ഫെബ്രുവരി മാസം 25 ദിവംഗതനാകുന്നതുവരെ 93 ധന്യവർഷങ്ങൾ വസുന്ധരയെ സ്നേഹിച്ചും സേവിച്ചും മറ്റേതോ ദിവ്യലോകത്തേക്ക് ചിറകടിച്ച് പറന്നുപോയ ആ ദിവ്യാത്മാവിൻ്റെ ആത്മഭൗമ തേജസ് മാർഗദീപമായി ശോഭിക്കുകയാണ്. പഴയ ബ്രിട്ടീഷ് ഭാരതത്തിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ പെരുന്ന എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് അധ്യാപകനായും അഭിഭാഷകനായും തുടങ്ങിയ ശ്രീ മന്നത്തു പത്മനാഭൻ ഈശ്വരേച്ഛയാൽ എന്ന വണ്ണം സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ തിളങ്ങുന്ന വജ്രലിഖിത വസ്ത്രം അണിയുകയാണുണ്ടായത്. 1912 ഒരുപറ്റം ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് പെരുന്നയിൽ ഒരു നായർ കരയോഗം അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. പിന്നീട് 1913 ശ്രീ മന്നത്തു പത്മനാഭൻ സെക്രട്ടറിയായി ചങ്ങനാശ്ശേരി താലൂക്ക് നായർ സമാജമായി അത് വളർന്നു. അതിനുശേഷം 1914 ഒക്ടോബർ മാസം 31 മലയാളക്കരെ ആഗമാനം പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി ഊർജസ്വലരായ 14 വ്യക്തികളെ സംഘടിപ്പിച്ച് നായർ ഭൃത്യജന സംഘത്തിന് രൂപം നൽകി. നായർ സമുദായത്തിൻ്റെ പുരോഗതി മാത്രമായിരുന്നില്ല കർമ്മധീരനായ ആ യുഗപ്രഭാതന്റെ ലക്ഷ്യം. ഇതര സമുദായങ്ങളുമായി സമാധാനപരവും സന്തോഷകരവുമായ സഹവർത്തിത്വവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിയും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. പകരം വയ്ക്കാനാവാത്ത സഹജീവി സ്നേഹിയായ ശ്രീ കേളപ്പൻ നായർ ഭൃത്യജന സംഘത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റും ശ്രീ മന്നത്തു പത്മനാഭൻ അതിൻ്റെ സ്ഥാപക സെക്രട്ടറിയായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം. 1915 ജൂലൈ മാസം 11 നായർ ഭൃത്യജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ചരിത്രമെന്നാൽ ശ്രീ മന്നത്തു പത്മനാഭന്റെ ജീവചരിത്രം തന്നെയായി തീരുന്ന വിധത്തിൽ സ്വജീവിതം സമ്പൂർണമായി സമുദായത്തിന് അദ്ദേഹം സമർപ്പിക്കുകയാണുണ്ടായത്. അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങളായ ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, കൂട്ടുകുടുംബ വ്യവസ്ഥിതി, താലികെട്ട് കല്യാണം, തെരണ്ടുകുളി, പുളികുടി തുടങ്ങിയ
സമാന മനസ്കരെ സംഘടിപ്പിച്ച് അനാചാരങ്ങൾക്കെതിരെ അക്ഷീണം പോരാടി വിജയിച്ച കർമ്മയോദ്ധാവായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ. മരുമക്കത്തായ വ്യവസ്ഥിതിയുടെ കെടുതികളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നായർ സമുദായത്തെ കൈപിടിച്ചുയർത്തി പുരോഗതിയിലേക്ക് നടത്തിക്കൊണ്ടുപോയ സമുദായ സ്നേഹിയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിനായി നിരവധി യാതനകൾ സഹിച്ച് കേരളം അങ്ങോളം ഇങ്ങോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നീണ്ട ശൃംഖല തന്നെ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുകയുണ്ടായി. കഴിവുള്ളിടത്തോളം ഭൂമിയിൽ, കഴിവുള്ളിടത്തോളം സ്ഥാപനങ്ങൾ നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി സമ്പാദിച്ച് അതിനൊരു മഹാപ്രസ്ഥാനമായി വളർത്തിയെടുത്തത് ശ്രീ മന്നത്ത് പത്മനാഭന്റെ ദീർഘദൃഷ്ടിയും ധീരമായ പ്രവർത്തനവും മൂലമായിരുന്നു. ശ്രീ മന്നത്ത് പത്മനാഭനെ ഒരു നായർ സമുദായ സ്നേഹി എന്ന നിലയിൽ, നായർ സർവീസ് സൊസൈറ്റിയുടെ ശില്പി എന്ന് മാത്രം കരുതുന്നത് അദ്ദേഹത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളോട് ചെയ്യുന്ന അക്ഷന്തവ്യമായ തെറ്റാണ്. നായർ സമുദായത്തെ സേവിക്കുന്നതോടൊപ്പം ദുഷിച്ചു നാറിയ വർണ്ണവ്യവസ്ഥിതിയുടെ ഊരാക്കുടുക്കുകളിൽപ്പെട്ട് ദീനദീനം നിലവിളിച്ച സഹോദര സമുദായങ്ങളോട് അനുകമ്പാപൂർണമായൊരു മനോഭാവമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വൈക്കം സത്യാഗ്രഹത്തിലെ അദ്ദേഹത്തിന്റെ തീവ്രമായ നിലപാടുകൾ, ജാതി വ്യവസ്ഥിതിയുടെ അഴുകിനാറിയ പൊയ്മുഖങ്ങൾ പറിച്ചെറിയുന്നവയായിരുന്നു. ഹൈന്ദവ സമുദായത്തിലെ അവർണരെന്ന് മുദ്രകുത്തി അപമാനിക്കപ്പെട്ടിരുന്ന മനുഷ്യർക്കായി വൈക്കം മുതൽ തിരുവനന്തപുരം വരെ പാദരക്ഷയില്ലാതെ പദയാത്ര നടത്തിയ സവർണജാഥ നയിച്ച ശ്രീ മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ അണയാത്ത തീപ്പന്തമായി മാറുകയായിരുന്നു. മൗലിക മനുഷ്യാവകാശങ്ങൾ മണ്ണോട് മണ്ണ് ചവിട്ടിയരയ്ക്കപ്പെട്ട അശരണരും ആലംബഹീനരുമായ അവർണ സമുദായ അംഗങ്ങൾക്കായി അദ്ദേഹം നടത്തിയ ഉജ്ജ്വല പ്രഭാഷണങ്ങൾ മലയാളക്കരയുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ കൊടുങ്കാറ്റായി വീശിയടിച്ചപ്പോൾ അന്നുവരെ നിലനിന്നിരുന്നതായ സാമൂഹ്യ അനീതിയുടെ ഉത്തുംഗ ഗോപുരങ്ങൾ ഒന്നൊന്നായി തകർന്നു വീഴുകയായിരുന്നു. വൈക്കത്തപ്പന്റെ രാജവീഥികൾ അവർണർക്കായി തുറന്നുകൊടുക്കുന്നതിനും പിന്നീട് വിഖ്യാതമായ ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് തിരുവിതാംകൂർ രാജവംശത്തെ എത്തിക്കുന്നതിനും മലയാള നാടിന്റെ സാമൂഹ്യ മനസാക്ഷിയെ ഉണർത്തിയെടുത്ത മഹാനായ വിപ്ലവകാരിയായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭനെന്ന് നിഷ്പക്ഷമതികൾക്ക് സമ്മതിക്കാതെ തരമില്ല. പിന്നീട് അദ്ദേഹത്തെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ മുൻനിരയിൽ എത്തിച്ചതും സാമൂഹ്യ നീതിയോടുള്ള ആ അടങ്ങാത്ത അഭിനിവേശമായിരുന്നു. അതിനുശേഷം മലയാളക്കരയിലെ എത്രയോ സമരമുഖങ്ങളിൽ ആ കർമ്മയോഗിയുടെ കമ്ര നക്ഷത്ര ദീപ്തി ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ, ശ്രീ അയ്യങ്കാളി, ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികൾ എന്നിത്യാദി സാമൂഹ്യ പരിഷ്കർത്താക്കളോടൊപ്പം തോളോടു തോൾ ചേർത്ത് വയ്ക്കാവുന്ന സാമൂഹിക നീതിയുടെ പ്രവാചക ശബ്ദമായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ. ഭാരതത്തിന് സ്വാതന്ത്ര്യവും ഒരു ലിഖിത ഭരണഘടനയും 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിരുന്നു. സർ പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, സർ അലക്സാണ്ടർ എന്നീ മൂന്ന് ബ്രിട്ടീഷ് ക്യാബിനറ്റ് മന്ത്രിമാരായിരുന്നു ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. 1946 ജൂലൈ മാസത്തിലാണ് ഭാരതത്തിനൊരു ഭരണഘടന സൃഷ്ടിക്കുന്നതിനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 1946 ഡിസംബർ മാസം 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതും ചരിത്രത്തിന്റെ ഏടുകളിൽ നമ്മൾ വായിക്കുന്നു. 1947 ഓഗസ്റ്റ് മാസം 15 ഭാരതീയ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചു. ഭാരതമെന്ന മഹാരാഷ്ട്രവും അവിടെ അധിവസിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനവിഭാഗങ്ങളും സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പ്രഭാതത്തിലേക്ക്
പ്രതീക്ഷാനിർഭരമായ മിഴികൾ തുറന്നു. 1947 ഓഗസ്റ്റ് മാസം 29-ാം തീയതി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഒരു 7-അംഗ ഭരണഘടനാ കരട് കമ്മിറ്റി നിലവിൽ വന്നു. നാളതുവരെ ഭാരതത്തിലും വിദേശത്തും അരങ്ങേറിയ മനുഷ്യാവകാശ സമരങ്ങളുടെ കടലിരമ്പലിന് കാതോർക്കുകയും ഹൃദയാന്തർഭാഗത്ത് സാമൂഹ്യ നീതിയുടെ മഹത്തായ ദർശനം സ്വാംശീകരിക്കുകയും ചെയ്ത കരട് ഭരണഘടന 1948 ജനുവരിയിൽ ഭാരതത്തിലെ ജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനായി 8 മാസത്തേക്ക് പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം 1949 നവംബർ മാസം 26-ാം തീയതി ഭാരത ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗീകരിച്ച് നിയമമാക്കി ഭാരതത്തിലെ ജനങ്ങൾക്ക് സ്വയം സമർപ്പിക്കുകയുണ്ടായി. ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം, ജനങ്ങളുടെ അന്തസ് എന്നിവ ഇത്യാദി സനാതന മൂല്യങ്ങൾക്കായി നമ്മുടെ ഭരണഘടന നിലനിൽക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. നീതി എന്നാൽ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി എന്നാണ് അർത്ഥമാക്കുന്നത്. സാമൂഹ്യ നീതി ഭാരത ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ്. ഭരണഘടനയുടെ 17-ാം അനുച്ഛേദം തൊട്ടുകൂടായ്മ നിരോധിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഏതെങ്കിലും രൂപത്തിലുള്ള അതിൻ്റെ ആചരണവും നിരോധിച്ചിട്ടുണ്ട്. അതിൻ്റെ ആചരണം ശിക്ഷാർഹമായ ഒരു കുറ്റമാക്കിയിട്ടുണ്ട്. 1955 സിവിൽ അവകാശ നിയമം തൊട്ടുകൂടായ്മ ആചരിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കിയിട്ടുണ്ട്. സ്നേഹസമ്പന്നരെ, രാജവീഥികളിൽ വഴി നടക്കരുത്, മാറുമറക്കരുത്, ലോഹപാത്രങ്ങളിൽ ആഹാരം കരിക്കഴിക്കരുത് എന്നിത്യാദി എത്രയെത്ര ഹീനമായ ദുരാചാരങ്ങളാണ് സഹജീവികളുടെ മേൽ മനുഷ്യത്വരഹിതമായി ഒരു കാലഘട്ടം അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നത്. തീണ്ടലിലും തൊടിയിലും മാത്രമല്ല, വേഷം, ഭാഷ തുടങ്ങിയവയിലും വിവേചനത്തിന്റെ വേതാള ഭാവങ്ങൾ ഉറഞ്ഞാടിയിരുന്നു. അടിയൻ, ഏമാൻ, ഏറാൻ എന്നിത്യാദി ഭാഷാപ്രയോഗങ്ങൾ അതിൻ്റെ ഭാഗമായിരുന്നു. കിടക്കാടവും കുടിലും ചെറ്റപ്പുരയും മനയും മടവും ബംഗ്ലാവും ഒക്കെ ഈ വേർതിരിവിൻ്റെ പ്രത്യക്ഷ പ്രതിഫലനങ്ങളായിരുന്നു. തമ്പുരാനും യജമാനനും അങ്ങൊന്നും അവിടുന്നും കുഞ്ഞുമൊക്കെ എഴുന്നള്ളുന്ന വഴിയിൽ നിന്നും മാറി നടക്കുന്നതിന് വിധിക്കപ്പെട്ട ഒരുപറ്റം പാവം മനുഷ്യർ അവരുടെ കുട്ടികൾക്കിടാത്തന്മാരായിരുന്നു. ചെളിമണ്ണിൽ കുഴി കുഴിച്ച് അതിലിലയിട്ട് കരിക്കാടി കുടിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യ ജന്മങ്ങളായിരുന്നു. അറിയാതെങ്ങാനും കീഴ്ജാതിക്കാരനെ തൊട്ടുപോയാൽ, മേൽജാതിക്കാരൻ കുളിക്കാതിരുന്നാൽ അത് മാപ്രഹിക്കാത്ത പാപമത്രേ എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. കീഴ്ജാതിക്കാരൻ തൊട്ടശുദ്ധമാക്കിയാൽ മേൽജാതിക്കാരൻ ഉമിനീർ പോലും ഇറക്കാൻ പാടില്ലത്രേ. അറിയാതെങ്ങാനും ഇറക്കിപ്പോയാൽ കണ്ണും ചെവിയും പൊട്ടിപ്പോകുമെന്നായിരുന്നു പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. കീഴ്ജാതിക്കാരൻ വഴി നടക്കുമ്പോൾ മേൽജാതിക്കാരൻ മുന്നറിയിപ്പെന്ന വണ്ണം വഴിയേ വഴിയേ എന്ന് ഉറച്ച് വിളിച്ചു പറഞ്ഞ് നടക്കണമായിരുന്നു. മേൽജാതിക്കാരൻ വഴി നടക്കുമ്പോൾ കീഴ്ജാതിക്കാരൻ വഴിമാറി നടക്കുന്നതിന് ഹോയ് ഹോയ് എന്ന് ശബ്ദമുണ്ടാക്കുമായിരുന്നു. എത്ര ഭീകരമായ നീതിയായിരുന്നു ജാതി വ്യവസ്ഥിതിയുടെ പേരിൽ മനുഷ്യൻ മനുഷ്യനോട് ചെയ്തിരുന്നതെന്ന് ചെറുതായെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പ്രായോഗിക വേദാന്തത്തിന്റെ കാലത്തെയും സമുജ്വല ശങ്കുലയും ആധ്യാത്മികതയുടെ അസ്തമിക്കാത്ത ജ്ഞാനസൂര്യനുമായിരുന്ന സ്വാമി വിവേകാനന്ദൻ മലയാളക്കരയെ ഭാരതത്തിലെ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചത് വിളിച്ചത് ഈ ദുരാചാര കോമരങ്ങളുടെ പാണ്ഡവ നൃത്തം കണ്ട് സഹി കെട്ടിട്ടാണ്. ശ്രീ മന്നത്ത് പത്മനാഭൻ ജനിക്കുകയും വളരുകയും ചെയ്തത് ആ സാമൂഹ്യ പശ്ചാത്തലത്തിലായിരുന്നുവെന്ന് നാം ഓർക്കണം. അവിടെ നിന്നാണ് അനാചാരങ്ങളെ ചുട്ടരിക്കുന്ന അഗ്നിജ്വാലയായി അദ്ദേഹം മാറിയത്. വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും
പിന്നീട് നിരവധി പരിവർത്തന സമര രംഗങ്ങളിലും സാമൂഹ്യ നീതി ഉയർത്തിപ്പിടിക്കുന്ന ദൃഢമായ നിലപാടുകൾ എടുക്കുന്നതിന് ശ്രീ മന്നത്ത് പത്മനാഭനെ പ്രേരിപ്പിച്ചത് നീതി, സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം എന്നീ മാനവ മൂല്യങ്ങളായിരുന്നുവെന്ന്, സനാതന ധാർമ്മിക മൂല്യങ്ങളായിരുന്നുവെന്ന് ആ വിശ്വ മനസ്സ് ശ്രദ്ധാപൂർവം വായിക്കുന്നവർക്ക് സമ്മതിക്കാതെ തരമില്ല. അതുതന്നെയാണല്ലോ നമ്മുടെ മതേതര ഭരണഘടനയുടെ മൗലിക മൂല്യങ്ങളായി ഇന്ന് വിളങ്ങുന്നതും ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നതും ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും. സ്നേഹസമ്പന്നരെ, മന്നത്ത് പത്മനാഭൻ, ശ്രീ മന്നത്ത് പത്മനാഭൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച് ഒരു പുതിയ നവോത്ഥാന കാലഘട്ടത്തിലേക്ക് കേരളത്തെയും കേരള ജനതയെയും കൈപിടിച്ച് നടത്തിയ ധീര നേതാക്കന്മാരിൽ ഒരാളായിരുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പാത പിന്തുടരുന്നതിന് നമ്മൾക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം, പരിശ്രമിക്കണം. എങ്കിലേ വരുംകാല ഭാവി തലമുറ നമ്മുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട്, ആ ഉറച്ച നിലപാടിൽ നിന്നുകൊണ്ട് സാമൂഹ്യ നീതിക്കായി ശബ്ദിക്കുന്ന, ഭരണഘടനയുടെ ധനാതന മൂല്യങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന, ഒരു പുതിയ തലമുറയ്ക്കായി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.